അതുപോലെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ഭക്ഷണമാണ് റവ കൊണ്ടുള്ള കഞ്ഞി. മധുരമുള്ള ഈ റവകഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളെന്നും എന്തൊക്കെയാണ് ഈ റവ കൊണ്ടുള്ള കഞ്ഞിയുടെ ഗുണങ്ങളെന്നും ഒക്കെ നോക്കാം. ആദ്യം നമുക്ക് 3 വലിയ സ്പൂൺ റവ എടുത്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. റവ ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി കിട്ടാനും ശരീരത്തിലെ അയണിന്റെ അളവ് കൂടാനും ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കാനും ഒക്കെ റവ സഹായിക്കും. അതുപോലെ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഏകദേശം 1 ഗ്ലാസ് എടുത്ത് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, പൊട്ടാസ്യം, ബി വൈറ്റമിൻസ് തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പന്നമാണ് പാല്. പ്രോട്ടീൻ്റെ നല്ല സോഴ്സ് കൂടിയാണ് ഈ പാല്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഇത് വളരെ നല്ലതാണ്. പാലൊഴിച്ച് ഇളക്കി നന്നായിട്ട് കുറുക്കി തിളപ്പിക്കുക. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ദഹനം നന്നായി നടക്കാൻ ശർക്കര സഹായിക്കും. അതുപോലെ അനീമിയ ഉണ്ടാകാതെ ഒരു പരിധി വരെ തടയുകയും ചെയ്യും. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. ഇനി അല്പം ബദാം എടുത്ത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. നന്നായി പൊടിച്ച ശേഷം ഈ ബദാം തിളച്ചു വരുന്ന റവക്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ബദാം വിശപ്പ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. മാത്രമല്ല വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് നല്ലതാണ്. ബദാം കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് മറ്റ് ഒട്ടനവധി ഗുണങ്ങളും ഉണ്ട്. ബദാം കൂടെ ചേർത്ത് നന്നായി ഇളക്കുന്നുണ്ട്. ഇളക്കി കഴിഞ്ഞു. നമ്മുടെ റവ കഞ്ഞി ഇവിടെ തയ്യാറാണ്. ഇനി ഇതിലേക്ക് അല്പം ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലൊരു കഞ്ഞി തയ്യാറാക്കി കുടിക്കുന്നത് നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കാനും എനർജറ്റിക് ആയിരിക്കാനും നല്ലതാണ്. അപ്പൊ നിങ്ങളും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കഞ്ഞി തയ്യാറാക്കി കുടിച്ചു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.